Hi friends, welcome back to my channel, Baba's World. Appa innu njan vannirikkunnathu nammude chakkakkuru vechittulla moonu special items aanu. Adayathu chakkakkuru mittayi, adu pole thanne chakkakkuru shake, pinne ullathu oru chakkakkuru cake, oru simple cake aato. പിന്നെ ചക്കക്കുരു വെച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. കാരണം ഇപ്പോൾ നമുക്ക് എപ്പോഴും കിട്ടാവുന്ന ഒരു സാധനമാണ് ചക്കക്കുരു. അപ്പോൾ ചക്കക്കുരു വെച്ചിട്ട് നമുക്കിത് എങ്ങനെ സിമ്പിളായിട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചക്കക്കുരു വൃത്തിയായിട്ട് കഴുകിയിട്ട് ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ചക്കക്കുരു മിഠായിയാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത്. മിഠായിക്കായിട്ട് ഒരു കപ്പ് ചക്കക്കുരു വേവിച്ചതെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു സെയിം ക്വാണ്ടിറ്റി തന്നെ ഒരു കപ്പ് ശർക്കര ഗ്രേറ്റ് ചെയ്തത്, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, പിന്നെ ആവശ്യത്തിന് നെയ്യ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വേവിച്ച ചക്കക്കുരു ഒന്ന് മിക്സിയിൽ നമുക്കൊന്ന് അരച്ചെടുക്കണം. ഞാൻ ഇതവിടെ മിക്സിയിൽ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം. എന്നിട്ട് നമുക്ക് ഈ ചക്കക്കുരു അരച്ചതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പാൽപ്പൊടി ഒന്ന് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ അടുത്തത് അടുപ്പിലൊരു പാന് ചൂടാക്കാനായിട്ട് വെക്കാം. ഇത് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലോട്ടൊരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഡാൽഡ ആയിട്ട് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഒരു കപ്പ് ശർക്കര ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മാറ്റി വച്ചിരിക്കുന്ന നമ്മുടെ ചക്കക്കുരു പാൽപ്പൊടി മിക്സ് ചേർത്ത് നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതായത് ശർക്കരയും ചക്കക്കുരു എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിക്കായി വരുന്ന സമയത്ത് വീണ്ടും നമുക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കും. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ മൊത്തത്തിൽ 3 ടേബിൾ സ്പൂണ് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഡാൽഡയാണ്. പക്ഷേ ഇതിനും പകരം നിങ്ങൾക്ക് മിൽമ നെയ്യോ ബട്ടറോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, അതുപോലെ തന്നെ ഓയിലും യൂസ് ചെയ്യരുത് കേട്ടോ. ഇപ്പോൾ ഇതാ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു മിനിറ്റ് കൂടി നമുക്കിതൊന്ന് അടുപ്പിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വാങ്ങിട്ട് വെക്കാനായിട്ട് ഒന്നുകൂടി തിക്കാക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ എണ്ണമയം പുരട്ടിയ ഒരു പാത്രത്തിലോട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു കുക്കീസ് കട്ടർ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ ഒഴിച്ച് കുക്കീസ് കട്ടർ ഉപയോഗിച്ചതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ വൈറ്റ് എള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മതി കേട്ടോ. അപ്പോൾ ഇത് പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കുന്ന വീഡിയോ സ്കിപ്പായി പോയിട്ടുണ്ട്. അതായത് ക്യാമറ ഓണാക്കാൻ മറന്നു. അപ്പോൾ ഞാൻ ഇതാ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് വൈറ്റ് എള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മതി. ഞാൻ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ് കേട്ടോ, കുട്ടികളൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ചൂടാറട്ടെ. ചൂടാറുന്നതിനനുസരിച്ച് ഇതൊന്ന് ഹാർഡായി കിട്ടും. അപ്പോൾ ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. അടുത്തത് ചക്കക്കുരു ജ്യൂസാണ്. അപ്പോൾ ഞാൻ മിക്സിയിലോട്ട് വേവിച്ച ചക്കക്കുരു, അതായത് ഒരു 8 ചക്കക്കുരു എടുത്തിട്ടുണ്ട്, ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് പാലൊഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്തു. പിന്നെ ചേർത്ത് കൊടുത്തത് ചോക്ലേറ്റിൻ്റെ മിക്സാണ്. അതൊരു 2 ഡ്രോപ്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു വാനില എസൻസ് ഇല്ല, അപ്പോൾ ഞാൻ അതിനും പകരം ചോക്ലേറ്റ് എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി മിക്സിയിലൊന്ന് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ചക്കക്കുരു ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ, നമ്മളെ ബദാം മിൽക്കൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ് എനിക്ക് തോന്നിയത്. ഇവിടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കാനായിട്ടും എളുപ്പമാണ്, കഴിക്കാനും നല്ല ഹെൽത്തിയാണ്. പിന്നെ ഞാൻ ഈ ചക്കക്കുരുവിൻ്റെ ബ്രൗൺ സ്കിന്നൊന്നും കളഞ്ഞിട്ടില്ല, കാരണം അതിലാണ് കണ്ടൻറ്റ് കൂടുതലുള്ളത്. അപ്പോൾ അത് അങ്ങനെ തന്നെ ഇട്ടിട്ടാണ് ഞാൻ മിക്സിയിൽ അടിച്ചത് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ ഉണ്ടാക്കുന്നത് ചക്കക്കുരു കേക്കാണ്. അപ്പോൾ അതിനായിട്ട് ചക്കക്കുരു വേവിച്ചത് 1/2 കപ്പ്, 2 മുട്ട,
രണ്ട് സ്ലൈസ് ബ്രെഡ് അതുപോലെ തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഏലക്കാപ്പൊടി ഒരു നുള്ള് ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് മിക്സിയിലൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഇങ്ങനെ മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെച്ച പോട്ടിലോട്ട് നമുക്കത് ഒഴിച്ചു കൊടുത്ത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം അപ്പോൾ 10 മിനിറ്റ് തന്നെ മതി കേട്ടോ വേവാനായിട്ട് ഇപ്പോൾ വെന്തോണോ എന്നുള്ളത് നമുക്കൊരു സ്ക്യൂവർ വെച്ചൊന്ന് കുത്തി നോക്കാം അപ്പോൾ ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ ചക്കക്കുരു കേക്ക് അതുപോലെ തന്നെ ചക്കക്കുരു ജ്യൂസ് പിന്നെ നമ്മുടെ ചക്കക്കുരു ബർഫി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ടും നല്ല സിമ്പിളാണ് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം എന്നെ സപ്പോർട്ട് ചെയ്യണം പ്ലീസ് അപ്പോൾ ഓക്കെ ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്